ഈ റമദാൻ ലൗദ ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബിനോടൊപ്പം അതേ പരിശുദ്ധ ഖുറാനെ പ്രണയിക്കുന്ന പഠിതാക്കൾ അവതരിപ്പിക്കുന്ന വേറിട്ട പ്രോഗ്രാം പരിശുദ്ധ ഖുറാനിലൂടെ ഒരു യാത്ര. 114 സൂറത്തുകളെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രത്യേക പരിപാടി. ഓരോ ദിവസവും ഓരോ സൂറത്തിനെ പറ്റിയുള്ള വിശദീകരണവുമായി നിങ്ങളുടെ മുന്നിലെത്തുന്ന ഓരോ പഠിതാക്കൾ. ഇന്ന് നമുക്ക് ഏത് സൂറത്തിനെ പറ്റിയാണെന്ന് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ അൽഹംദുലില്ലാ. എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയ ശ്രോതാക്കളെ, ഞാൻ മൈമൂന. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുകളെ പരിചയപ്പെടുത്തുക എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. പരിശുദ്ധ ഖുർആനിൽ 10-ാം അധ്യായം സൂറത്ത് യൂനുസിനെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ സംസാരിക്കുന്നത്. ഇൻഷാ അല്ലാ, മക്കയിൽ അവതരിച്ചതും 109 വചനങ്ങളുള്ളതും 11 റുക്കുകളുള്ളതും ഖുർആനിൽ 11-ാമത്തെ ജുസിൽ പെടുന്നതുമാണിത്. 98-ാം വചനത്തിൽ യൂനുസ് അലൈഹി ഇസ്ലാമിന്റെ ജനതയെക്കുറിച്ച് പരാമർശിക്കുന്നത് കൊണ്ടാണ് ഇതിന് യൂനുസ് എന്ന നാമകരണം ലഭിച്ചിട്ടുള്ളത്. അധ്യായം മുഴുവനും മക്കയിൽ അവതീർണമായിട്ടുള്ളതാണെന്ന് റിപ്പോർട്ടുകളിൽ നിന്നും ഉള്ളടക്കത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ചില സൂക്തങ്ങൾ മദീനയിൽ അവതീർണമായിട്ടുള്ളതാണെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. കേവലം ഉപരിവിപ്ലവ നിഗമനമാണതെന്ന് ആണതെന്ന് വചന ശൃംഖല പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിന്റെ അവതരണത്തെ കുറിച്ച് റിപ്പോർട്ടുകളിൽ നമുക്കൊന്നും കാണാൻ സാധിക്കുകയില്ല. എങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക ജീവിതത്തിലെ അന്തിമഘട്ടത്തിലാണ് ഇത് അവതീർണമായതെന്ന് ഉള്ളടക്കത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അന്ന് ഇസ്ലാമിക ദൗത്യ നിർവഹണത്തിനെതിരെയുള്ള എതിർപ്പുകൾ കൊടുമ്പിരിക്കൊണ്ടിരുന്ന കാലമായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചര സംഘങ്ങളെയും വെച്ചുപൊറപ്പിക്കുവാൻ ശത്രുക്കൾ സന്നദ്ധരായിരുന്നില്ല. ഉപദേശങ്ങളും ഉത്ബോധനങ്ങളും അവർക്കു നേരെയുള്ള എല്ലാ പ്രതീക്ഷകളും അവസാനിച്ച ഒരു സമയത്തായിരുന്നു ഇതിന്റെ അവതരണം. ഇതിൽ നമുക്ക് ഹിജ്റയെ കുറിച്ചുള്ള ഒരു സൂചന പോലും കാണുവാൻ സാധിക്കുകയില്ല. ഇതിന്റെ ഉള്ളടക്കത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉത്ബോധനം, താക്കീത്, ഉപദേശം എന്നീ പ്രബോധന രീതികളാണ് അധ്യായത്തിലെ പ്രഭാഷണ വിഷയങ്ങൾ. ഭാഷണം ആരംഭിക്കുന്നത് തന്നെ ഇപ്രകാരമാണ്: ഒരു മനുഷ്യൻ പ്രവാചകത്വവുമായി ജനങ്ങൾക്കിടയിൽ എത്തിയപ്പോൾ അവർ സ്തബ്ധരായി നിന്നു. അവർ അഭിചാര വൃത്തി അദ്ദേഹത്തിൽ ആരോപിച്ചു. എന്നാൽ വാസ്തവത്തിൽ അയാൾ ഉന്നയിക്കുന്ന കാര്യവും ആശ്ചര്യകരമല്ല. പ്രപഞ്ചനാഥനായ അള്ളാഹു ആണ് ദൈവമെന്നും അവനെ മാത്രമേ ആരാധിക്കാവൂ എന്നും അവനോട് മാത്രമേ പ്രാർത്ഥന നടത്താവൂ എന്നും ഉത്ബോധിപ്പിച്ചു. ഐഹിക ജീവിതം അത് അവസാനിക്കുന്നതാണെന്നും അവസാനിക്കാത്ത ജീവിതം പരലോകമുണ്ടെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഉത്ബോധനം ചെയ്തു. സത്യവിശ്വാസം ഉൾക്കൊണ്ട് ജീവിക്കുന്നവർക്ക്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവർക്ക് സ്വർഗമുണ്ടെന്നും നിഷേധികളായവർക്ക്, ദുഷ്പ്രവർത്തികൾ നടത്തുന്നവർക്ക് കഠിനമായ നരകശിക്ഷയുണ്ടെന്നും അവർക്ക് താക്കീത് നൽകി. കൂടാതെ ഓരോ സമുദായത്തിലേക്കും എത്തിയിട്ടുള്ള പ്രവാചകന്മാരെ കുറിച്ചും നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം, മൂസ നബിയുടെയും അതുപോലെ തന്നെ ഹാറൂൻ നബിയുടെയും ചരിത്രവും അവർക്ക് ഓരോ പാഠങ്ങൾ ഉൾക്കൊള്ളിച്ച് പ്രബോധനം നടത്തി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ ധിക്കരിക്കുകയും അവർ തന്നിഷ്ടപ്രകാരം ജീവിക്കുകയും ചെയ്തു. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കാത്ത സത്യനിഷേധികൾക്ക് അവർ എന്തെങ്കിലും വിഷമഘട്ടങ്ങളിൽ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയും അവരുടെ കാര്യങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞാൽ അവർ അള്ളാഹുവിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യുകയുണ്ടായി. എന്നാൽ സത്യവിശ്വാസികൾക്ക് നന്മ ലഭിച്ചാൽ അവർ അള്ളാഹുവിനെ സ്തുതിക്കുകയും അവർക്ക് വിഷമഘട്ടങ്ങളിൽ അവർ ക്ഷമിക്കുകയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുകയും ചെയ്തിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം. അത് സത്യവിശ്വാസികൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ.
രക്ഷിതാവായ അള്ളാഹു അവൻ്റെ വിധി നിർവഹിക്കുക തന്നെ ചെയ്യും, അവൻ്റെ ശിക്ഷ അവൻ നടപ്പിലാക്കുക തന്നെ ചെയ്യും എന്നും അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താക്കീത് നൽകി. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനും അതിൽ ഉൾക്കൊണ്ടുള്ള ആശയങ്ങൾ പഠിക്കുവാനും പഠിച്ചറിഞ്ഞ് പ്രവർത്തിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടെ വആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.